വർഷം 2023 കലാകാരന്റെ മരണമില്ല എന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് യൂട്യൂബിൽ ഗിരീഷ് പുത്തൻജിയുടെ പാട്ടും ഇന്റർവ്യൂസും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻസ് വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഒരു മാത്രയോ നെഞ്ചിലെ കുളിർവല്ലിയിൽ കണിമഞ്ഞു മൈനകൾ. മംഗലശ്ശേരി നീലകണ്ഠനെ കാണാനെത്തുന്ന പെരിങ്ങോടൻ അർപ്പിക്കുന്ന ഒരു നിവേദ്യമുണ്ട്. ഇരുണ്ട നിലാ വെളിച്ചത്ത് തൻ്റെ പ്രിയ സുഹൃത്തിനെ പൂർണ്ണ ആരോഗ്യവാനല്ലാതെ കാണുമ്പോൾ വന്ദേ മുകുന്ദ ശൗരി എന്നല്ലാതെ മറ്റെന്താണ് പാടുക? സമാനാന്തപലഹരിയും രാധാകൃഷ്ണനോട് ഇങ്ങനെയൊരു പാട്ട് വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് എഴുതി കൊടുത്തത് ഗിരീഷ് പുത്തൻജലിയായിരുന്നു. മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം നേടി നിൽക്കുന്ന മനോഹരമായ ഗാനം. വിദ്യാസാഗർ ഈ അടുത്ത് പറയുകയുണ്ടായി, തൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഗിരീഷ് പുത്തൻജേരിയുടെ വിയോഗമാണെന്ന്. അത് സത്യമാണ്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, പിന്നെയും പിന്നെയും, കരിമിഴി കുരുവിയെ കണ്ടില്ല തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളെല്ലാം ഇവരുടെ കൂട്ടായ്മയിൽ നിന്ന് പിറന്നതാണ്. ഗിരീഷ് പുത്തൻജേരിയുടെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് വിദ്യാസാഗറാണ്. മെലഡികൾക്ക് പുറമെ സി ഐ ഡി മ്യൂസിയയിലെ ഗാനങ്ങളും ചിങ്ങമാസം വന്നു ചേർന്നാൽ തുടങ്ങിയ ഗാനങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം വാക്കുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. 1961 ജനിച്ച് തൻ്റെ 48-ാമത്തെ വയസ്സിൽ കൊഴിഞ്ഞു പോകുമ്പോൾ മലയാളികൾക്ക് സമ്മാനിച്ചത് 300-ലധികം ഗാനങ്ങളാണ്. ഒരു നേർത്തോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു. ഏതൊരു സദസ്സിലും ഒത്തുചേരുമ്പോൾ എന്തേ എന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന ഗാനം മലയാളികൾക്ക് അത്രമേൽ നിർബന്ധമാണ്. തൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു വഴി മാത്രമായി കണ്ടാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. പക്ഷേ വെറും 5 മിനിറ്റ് പോലും വേണ്ടിയിരുന്നില്ല അദ്ദേഹത്തിന് ഒരു ഗാനം എഴുതാൻ. അതെ, ഗിരീഷ് പുത്തൻജേരി ഒരു പ്രതിഭയായിരുന്നു. എനിക്ക് പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്നൊരു പ്രണയമുണ്ട്, പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്നൊരു മരണമുണ്ട്, അതിനിടയ്ക്ക് കിട്ടുന്ന പൂരിപ്പിക്കപ്പെടാത്തൊരു ജീവിതവും. ആ അതുല്യ പ്രതിഭ മരണത്തിനപ്പുറവും നമ്മുടെ മനസ്സുകൾ ജീവിക്കുന്നു എന്നതിനുള്ള തെളിവാണ് മലയാളികൾ ഇന്നും അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. കുറും നീളം തൂവൽ കിളിപ്പാട്ടുമാ